അല്ലാഹു ശിഫ തരാൻ കാരണമാണ്. ഇബ്നുമാജ ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് നബി തങ്ങൾ പറയുമായിരുന്നു, അശ്ശിഫാഉ ഫീ സലാസ് മൂന്ന് കാര്യങ്ങളിൽ ശിഫയുണ്ട്. ശർബത്തു അസലിൻ തേൻ കഴിക്കുന്നത്, ശർബത്തു മുഹജ്ജമിൻ കൊമ്പുകുത്തുന്നത്, വകയ്യതു നാർ തീ കൊണ്ട് ചൂടാക്കിയെടുക്കുന്നത്. പഴയകാലത്ത് ഒരു ചികിത്സാ രീതിയാണ് തീ കൊണ്ട് ചൂടാക്കുന്നത്. എന്റെ ഉമ്മത്തികളോട് ആ തീ കൊണ്ടുള്ള ചികിത്സ വേണ്ട എന്ന് ഞാൻ പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് തേനിന്റെ ചികിത്സയാവാം, ഹജ്ജാമിന്റെ ചികിത്സയാവാം. ഹജ്ജാം കൊമ്പ് വെക്കുന്നത്, ഹിജാമ ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ എക്സ്പേർട്ടുകളായ ആളുകൾ ശരീരത്തിലെ ദുഷിച്ച രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പിൻചെയ്തെടുത്ത് അത് പുറത്തേക്ക് എടുത്തു കളയുന്ന, ശരീരത്തിന്റെ കാൽമുട്ടിന് വേദനയുള്ളവരെ, ഊരയ്ക്ക് വേദനയുള്ളവരെ, നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഹിജാമ ചെയ്തിട്ട് വലിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ എക്സ്പേർട്ടുകളായ ആളുകൾ ഒരുപാട് ഭാഗങ്ങളിലുണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ട്, കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്നാണ് എന്റെ അറിവ്. കാസർഗോഡ് എനിക്ക് വലിയ വിവരമൊന്നുമില്ല. കണ്ണൂരുണ്ട്, മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഹിജാമ ചെയ്യുന്നവർ. വളരെ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന സംഗതിയാണ്. നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് ഹിജാമ. അന്ന് കൊമ്പ് കുത്തുക എന്നാ പറയാ, ഇന്ന് കൊമ്പൊന്നല്ല ഉപയോഗിക്കുക, മറ്റു ചെറിയ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്തം അത് സഖീദെടുക്കുകയാണ് ചെയ്യുന്നത്. ഹിജാമ തീ കൊണ്ടുള്ള ചൂടാക്കിയുള്ള ആ ചികിത്സ വേണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് മുറിവുണ്ടായാലും അവിടെ തേൻ തേക്കുമായിരുന്നു. നമ്മുടെ ഓയിൽമെന്റ് തേക്കുന്ന പോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് അസുഖം ഒരു മുറിവ് വന്നാൽ അവിടെ ഓയിൽമെന്റ് തേക്കുന്ന പോലെ എന്ത് ചെയ്യും, തേൻ തേക്കുമായിരുന്നു എന്ന് ഉമർ തങ്ങളുടെ പൊന്നാര മോൻ മുത്തബിഉ സുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഹത്ത ദുമ്മല ഇദാ ഖറജ അലൈഹി തലാ അലൈഹി അസലാ മുഴകളും അതുപോലെ തന്നെ ശരീരത്തിൽ കുമിളകൾ പൊങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മീതെ മഹാനവറുകൾ തേൻ തേക്കുമായിരുന്നു. അബി വജ്ര റളിയല്ലാഹു അൻഹു അത് വലിയ അത്ഭുതമാണ്. കണ്ണിൽ നമ്മൾ സുറുമ എഴുതൂലേ, അതിന് പകരം ചെറുതായി തേനിന്റെ ലൈനിടുമായിരുന്നു കണ്ണിൽ മഹാനായ അല്ലാമ അബി വജ്ര റളിയല്ലാഹു അൻഹു. അത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, അത്ര പോലും അതിൽ ശിഫയുണ്ടല്ലോ, കണ്ണിന് ആരോഗ്യം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എല്ലാ രോഗത്തിനും തേന കൊണ്ട് ചികിത്സിക്കുമായിരുന്നവരെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലയല്ലേ ശിഫയുണ്ടെന്ന് പറഞ്ഞത്. ഈമാനുള്ളവർക്ക് ശിഫയുണ്ടാകും. നിനക്ക് അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് ഷറഇന്റെ കാര്യത്തില്. മുത്തനബിയുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജ്യേഷ്ഠന് വല്ലാത്ത വയറുവേദനയാണ്, വല്ലാത്ത വയറുവേദനയാണ് നബിയേ. ഞങ്ങൾ എന്ത് പറഞ്ഞു, ഇസ്ഖിഹി അസലാ, തേൻ കൊടുക്കാൻ വേണ്ടി പറയണം, തേൻ കുടിക്കാൻ വേണ്ടി പറ. തേൻ കൊടുത്തു, വയറുവേദന അങ്ങോട്ട് കൂടി. ഓടി വന്നു നബിയേ, തേൻ കൊടുത്തിട്ട് വയറുവേദന കൂടി നബിയേ, എന്താ ഇനി ചെയ്യേണ്ടത്? ഇസ്ഖിഹി അസലാ, തേൻ കൊടുക്ക്, തേൻ കൊടുക്ക്, തേൻ കുടിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞു നബി തങ്ങൾ. ഓടി വന്നു നബിയേ, വയറുവേദനക്ക് യാതൊരു കുറവുമില്ല, വയറുവേദന കൂടുകയാണ് ഉണ്ടായത്, എന്താ നബിയേ ഇനി ചെയ്യേണ്ടത്? ഇസ്ഖിഹി അസലാ, തേൻ കൊടുക്ക്. അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ ജ്യേഷ്ഠന്റെ വയറായിപ്പോ നുണ പറയുന്നത്, തേൻ കൊടുക്ക്. മൂന്നാമത്തെ തവണ ആ വാക്ക് പറഞ്ഞ് ഹബീബ് തേൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മനസ്സിലെ ഒരു നീയത്തോടു കൂടെ അയാൾ കുളിച്ചു. നബിയുടെ ഈ വാക്കും കൂടെ പറഞ്ഞു. നബി പറഞ്ഞ് സ്വദഖല്ലാ, അല്ലാഹുവിന്റെ വചനം സത്യമാണ്, ശിഫയുണ്ടെന്ന് അല്ല പറഞ്ഞില്ലേ. വകദബ ബതുനു അഖീക, നിന്റെ സഹോദരന്റെ വയറാണ് ഇവിടെ നുണ പറയുന്നത്. ആ ഒരു ബോധത്തിൽ അങ്ങോട്ട് കുടിച്ചപ്പോൾ ഫബരിആ, അയാൾക്ക് രോഗം ശിഫയായി എന്ന് നമ്മുടെ സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. തേനിൽ ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.